നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഇത്രയും സാക്ഷരത കേരളത്തിൽ ഇതുപോലെ വിവരം കണ്ട ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും. ആയുടെ വിവരക്കേട് മുഴുവൻ അനുസരിക്കുന്ന നാണം കെട്ട പോലീസ് എന്തൊരു അപകടകരമെന്ന് ആലോചിച്ചു. പിണറായിയും കുടുംബവും നടത്തിയ കൊള്ള, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ കോടിക്കണക്കിന്, എത്ര കോടിക്കണക്കിന് രൂപ മൂട്ടിച്ചിരിക്കുന്നില്ല. അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്. യാതൊരു സംശയവും കണക്ക് രൂപ മൂട്ടിച്ചിരിക്കുന്നു രണ്ടും കൂടെ. ഭാര്യ പിണറായി, ഭാര്യ മകള്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് തന്നെ, ഉപ്പാപ്പാക്ക് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ള ഭാര്യ മകള്, മകന്, മകന്റെ അമ്മായിപ്പനെ, മകടെ കെട്ടിയോനെ. ഇത് തീർന്നില്ലേ? മകടെ കെട്ടിയോനെ, മകടെ കെട്ടിയോൻ IS ഭീകരനാന്ന് എന്റെ അഭിപ്രായം. തെറ്റ് ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്യാതിരുന്നാൽ വിമർശനം ഉണ്ടാവില്ല. ഓ പൊതുവാൾജി, എനിക്ക് ചോര തളകണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് ഇതിന് നിയമപരമായി തന്നെ ഒതുക്കാം. ഞാൻ മോട്ടിക്കും, നീ മിണ്ടരുതെന്ന് പറയരുത്. അത് മര്യാദ കെട്ടിടപാട. ഞാൻ മോട്ടിക്കും, നീ മിണ്ടരുത്. അത് അയാളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഇതൊക്കെ എന്തെങ്കിലും പുറത്തു പറഞ്ഞു, എനിക്കൊരു സങ്കടമുള്ളൂ. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന കാണ്ടെങ്കിൽ ഗതികേടുണ്ടാവുന്ന എനിക്ക് പേടിയുണ്ട്. ഒരു കയ്യബദ്ധം എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോ എന്നറിയാലോ. പിണറായി വിവരം ഒന്നും പറഞ്ഞില്ല. അയാൾക്ക് എനിക്ക് തോന്നുന്നു, അയാൾക്ക് ഈ ശബരിമല ശാസ്താവയുടെ ബുദ്ധിക്കകത്ത് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 100% ഞാൻ യോജിക്കുന്നു. ഈ കാലമാടനൊന്ന് ഇറങ്ങിപ്പോയാൽ ഈ നാട് രക്ഷപ്പെട്ടേനെ. ദൈവം എങ്കിലും നമ്മളെ മഴയെങ്കിലും ചെയ്യും. ആത്തേണ്ടി RDP തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? പേടിച്ച് നിൽക്കില്ലേ മനുഷ്യൻ. ഇവിടുത്തെ ശരാശരി ഏത് വ്യക്തിയോട് ചോദിച്ചാലും ഇതൊരു കാലമാട ഭരണമാണെന്നും കൊള്ളക്കാരുടെ ഭരണമാണെന്നും പറയും. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം.